ഞങ്ങളുടെ അടുത്ത് എത്തുന്നത് ഇത് കുറച്ചും കൂടെ മുന്നോട്ട് പോയിട്ടായിരിക്കുമല്ലോ. തുടക്കത്തിൽ തന്നെ നമ്മൾ കുഞ്ഞുങ്ങളെ ആരും ചികിത്സയ്ക്ക് കൊണ്ടുപോകത്തില്ല. ആ ഒരു ഫാമിലിക്ക് മാത്രമേ ആ കുട്ടിയെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. തുടക്കത്തിൽ തന്നെ കൊണ്ടുവരുന്നത് വളരെ വളരെ അപൂർവം. അങ്ങനെ കൊണ്ടുവരുന്നവരുണ്ട്. അത് ഞാൻ ആലോചിക്കുന്ന ആ ഫാമിലിയുടെ ആ ഒരു കെട്ടുറപ്പ് അത്രയും നല്ലതായതുകൊണ്ടാണ്. സൂയിസൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഷോക്ക് കൊണ്ട് തന്നെ ചില കുട്ടികൾ ഡിപ്രഷൻ വരാം. അപ്പോൾ നമ്മൾ അത് മനസ്സിലാക്കുക. അപ്പോൾ ഫാമിലി ഹിസ്റ്ററിയിൽ സൂയിസൈഡ് ഉണ്ടെങ്കിൽ നമ്മൾ ഇച്ചിരി കൂടെ കോഷ്യസ് ആയിരിക്കണം. അത് മാത്രമല്ല, ഈ കുഞ്ഞ് തൊട്ടടുത്ത നാളുകളിൽ ഈ ഡിപ്രഷൻ സൂയിസൈഡിനെ പറ്റിയുള്ള കാര്യങ്ങൾ സെർച്ച് ചെയ്യുന്നു, അതിനെപ്പറ്റി വായിക്കുന്നു, അതിനെപ്പറ്റി കൂടുതൽ അറിവ് കിട്ടാനായിട്ട് ശ്രമിക്കുന്നു. വേദനയില്ലാത്ത മരണങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നമുക്കറിയാമല്ലോ, അതുപോലുള്ള കാര്യങ്ങൾക്കായിട്ട് സെർച്ച് ചെയ്യുന്നു. അങ്ങനെയൊക്കെ നമ്മൾ വരുമ്പോഴും നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഫാമിലി ഹിസ്റ്ററി വളരെ പ്രധാനമാണ്. പിന്നെ നമ്മുടെ തൊട്ടടുത്ത് തന്നെ, ഇപ്പോൾ വീടിൻ്റെ അടുത്ത് തന്നെ വേറൊരാൾ സൂയിസൈഡ് ചെയ്താലും നമ്മൾ കുറച്ച് നാൾ ഇച്ചിരി ഒന്ന് കോഷ്യസ് ആയിട്ടിരിക്കേണ്ടത് ആവശ്യമാണ്. മാതാപിതാക്കളുടെ ഒരു കീൻ ഒബ്സർവേഷൻ ഇവിടെ വളരെ പ്രധാനമാണ്. എനിക്ക് തോന്നുന്നു ഡോക്ടർ ആദ്യം പറഞ്ഞ ആ ഒരു ഫാമിലിയിലെ വിഷയങ്ങളും ഡിപ്രഷനായിട്ടുള്ള ഒരു കണക്ഷനും ഇങ്ങനെ തന്നെ ആയിരിക്കണം ഒരു പക്ഷേ. അതെ അതെ അതെ, കണക്റ്റഡ് ആയിട്ട്. കാരണം ആ ഒരു ഫാമിലിക്ക് മാത്രമേ ആ കുട്ടിയെ നമുക്ക് ഐഡന്റിഫൈ ചെയ്ത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. ഇപ്പം ഞങ്ങളുടെ അടുത്ത് എത്തുന്നത് ഇത് കുറച്ചും കൂടെ മുന്നോട്ട് പോയിട്ടായിരിക്കുമല്ലോ. തുടക്കത്തിൽ തന്നെ നമ്മൾ കുഞ്ഞുങ്ങളെ ആരും ചികിത്സയ്ക്ക് കൊണ്ടുപോകത്തില്ല. ഞങ്ങളൊക്കെ നേരിടുന്ന ഏറ്റവും വലിയ ചലഞ്ച് അതാണ്. കൊണ്ടുവരുമ്പം ഏറ്റവും ആ ഒരു ഒരു മിഡിൽ സ്റ്റേജൊക്കെ എത്തിക്കഴിയുമ്പോഴാണ് നമ്മുടെ കയ്യിൽ വരുന്നത്. തുടക്കത്തിൽ തന്നെ കൊണ്ടുവരുന്നത് വളരെ വളരെ അപൂർവം. അങ്ങനെ കൊണ്ടുവരുന്നവരുണ്ട്. അത് ഞാൻ ആലോചിക്കുന്ന ആ ഫാമിലിയുടെ ആ ഒരു കെട്ടുറപ്പ് അത്രയും നല്ലതായതുകൊണ്ടാണ്. ഇപ്പം പേരൻസ് തമ്മിൽ തമ്മിലൊരു ഐക്യം ഇല്ലായെങ്കിൽ നമുക്ക് ഈ കുഞ്ഞുങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്യാനും അത് മനസ്സിലാക്കി തിരുത്താനും മാറ്റിയെടുക്കാനും എല്ലാം പ്രയാസമാണ്. ഡോക്ടർ ഇപ്പം സൂചിപ്പിച്ച ആ ഒരു വാക്ക്, അതായത് പാരൻസ് തമ്മിലുള്ള ഒരു ഐക്യക്കുറവ് അല്ലെങ്കിൽ ഒരു മനസ്സിലാക്കാനുള്ള ഒരു പ്രശ്നങ്ങൾ, ഈ കുടുംബ ബന്ധങ്ങളിലെ പ്രശ്നം എന്ന് പറയുമ്പോൾ കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാൾക്കാരാണ് അച്ഛനും അമ്മയും. അപ്പോൾ ഇവർ തമ്മിലുണ്ടാകുന്ന ഈ അഭിപ്രായ അനൈക്യങ്ങൾ തന്നെ ഇതിലൊരു വലിയ വിഷയമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുക. അപ്പം ഇപ്പം നമ്മളീ പറഞ്ഞ മൊബൈൽ ഫോൺ ഉപയോഗം മുതൽ കുട്ടികളുടെ കാര്യത്തിലുള്ള തീരുമാനങ്ങൾ എല്ലാത്തിലും കുട്ടികളുടെ മുമ്പിലാണെങ്കിലും മാതാപിതാക്കളുടെ ഒരു ഒരു മോഡൽ എന്ന് പറയണം, അല്ലെങ്കിൽ അവരെങ്ങനെയാണെന്ന് ബിഹേവ് ചെയ്യേണ്ടത്, അതേപ്പറ്റി കൂടെ ഒന്ന് ചേർക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ മാതാപിതാക്കൾ ഒരിക്കലും നമ്മൾ ഒരു ഐക്യത്തോടുള്ള പെരുമാറ്റമാണ് പോലും മാതാപിതാക്കളിൽ നിന്ന് ഞങ്ങളെപ്പോലുള്ളവർ പ്രതീക്ഷിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഫാദർ അല്ലെങ്കിൽ ഒരു ആ അച്ഛൻ കുഞ്ഞിനെ ഇപ്പം എന്തെങ്കിലും ഒരു കാരണത്താൽ നമ്മൾ വഴക്ക് പറയുകയാണെന്ന് വിചാരിക്കുക, നമ്മളൊരു സിറ്റുവേഷൻ സങ്കല്പിക്കുക. അപ്പോൾ ആ സമയത്ത് അമ്മ ഉടനെ ചാടിക്കേറി അച്ഛനെ വഴക്ക് പറയുകയും കുഞ്ഞിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യരുത് ജനറലി. അങ്ങനെ ചെയ്യുമ്പം കുട്ടിക്ക് ഈ ശരി തെറ്റ് തമ്മിൽ തിരിച്ചറിയാനുള്ള കഴിവ് നഷ്ടപ്പെടും. അപ്പം ആ തലച്ചോറ് മനസ്സിലാക്കുന്നത് ഏത് തെറ്റും നമുക്ക് ശരിയാക്കാം, അല്ലെങ്കിൽ പല തെറ്റിനെ ശരിയാക്കാനുള്ള മാർഗങ്ങളുണ്ട് എന്നുള്ള കാര്യം ആ കുഞ്ഞിൻ്റെ തലച്ചോറ് അവിടെ പഠിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ അമ്മ വഴക്ക് പറയുന്ന സമയത്ത് അച്ഛനെ ഇടപെട്ടാലും അങ്ങനെയാണ്. നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അച്ഛൻ വഴക്ക് പറയുന്ന സമയത്ത് നമ്മൾ ഇപ്പം അമ്മ ഇടപെടാതെ മാറി നിന്നിട്ട് പിന്നീട് ഈ കുഞ്ഞ് ഒറ്റയ്ക്ക് കിട്ടുന്നൊരു സമയമുണ്ടല്ലോ. അപ്പം നമുക്ക് ആ കുഞ്ഞിനെ ഇന്ന കാരണം കൊണ്ടാണ് നിന്നെ അച്ഛൻ വഴക്ക് പറഞ്ഞത് അതിൽ, അപ്പം അവിടെയുള്ള ശരിതെറ്റുകളെ നമുക്ക് വിവേചിച്ച് കൊടുത്ത് അവൻ്റെ ആത്മവിശ്വാസത്തെ നമുക്ക് നേടി അങ്ങനെ ഒരു വലിയ ആ കുട്ടിയുടെ ഒരു മാനസിക സമ്മർദ്ദമോ അല്ലെങ്കിൽ ഫ്രസ്ട്രേഷനോ നേരിടാനായിട്ട് നമുക്ക് അങ്ങനെയുള്ള ആ പെരുമാറ്റത്തിലൂടെ നമുക്ക് കഴിയും സാധിക്കും. ഡോക്ടർ, അതുപോലെ ഇപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ ഈ റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തി വന്നിരിക്കുന്ന ചില നിർദ്ദേശങ്ങളുണ്ട്. അപ്പോൾ അതിൽ വളരെ പ്രധാനമായി തോന്നിയ ഒന്ന് കുട്ടികളെ വീണ്ടും അവരുടെ ഇഷ്ടമുള്ള സ്ഥലം കളിക്കളത്തിലേക്ക് തുറന്നു വിടുക എന്നൊരു നിർദ്ദേശം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പാഠ്യേതര പ്രവർത്തനങ്ങളിലേക്ക് കുട്ടികളെ സജ്ജരാക്കുക, സോഷ്യൽ ലൈഫ് വീണ്ടും സെറ്റാക്കുക, അത് അത് എത്ര പ്രധാനമാണ്? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ ബുക്കിൽ ആ ഒരു വ്യക്തി വളരെ മനോഹരമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇതിനെ നമ്മൾ നേച്ചർ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്നാണ് പുള്ളി എഴുതിയേക്കുന്നത്. എന്ന് വെച്ചാൽ പ്രകൃതിയോട് ഇടപഴകി ജീവിക്കുന്നതിൻ്റെ ആവശ്യകത, അതിനെ പുള്ളി വളരെ ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പ്രകൃതിയായിട്ട് ഇടപഴകി ജീവിക്കേണ്ട ആൾക്കാരാണ്. അവർ ഇപ്പം പല കുഞ്ഞുങ്ങൾക്കും അറിയാമല്ലോ ഈ ചെടിയുടെ പൂവേതാ കായതെന്ന് അറിയത്തില്ല, ആ ഒരു രീതിയിലുള്ള പിള്ളേർ പറയുന്നത്. ഇപ്പോൾ ചേന ഏതാണെന്ന് ചോദിച്ചാൽ പിള്ളേർ ചിലപ്പോൾ മാങ്ങയായിരിക്കും ചൂണ്ടിക്കാണിക്കുന്നത് സി. അപ്പം അവർക്ക് ആ നേച്ചറുമായിട്ടുള്ള ഇൻട്രാക്ഷൻ കൊടുത്താലേ അവരുടെ ആ അഞ്ച് അവയവങ്ങളുണ്ടല്ലോ, സെൻസസ് ഉണ്ടല്ലോ, ആ സെൻസസ് നന്നായിട്ട്, ഈ സെൻസസ് എന്ന് വെച്ചാൽ ബ്രെയിനുമായിട്ട് കണക്റ്റഡ് ആണ്. ബ്രെയിൻ ഇൻഫർമേഷൻ കിട്ടുന്നത് മുഴുവൻ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ്. അപ്പോൾ ഈ പഞ്ചേന്ദ്രിയങ്ങൾ ഒരുപോലെ വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ ബ്രെയിനിൻ്റെ ആ ഏരിയകളിലേക്ക് വികാസം പൂർണ്ണമായിട്ട് നടക്കത്തുള്ളൂ. ഈ കണ്ണ് മാത്രം വർക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ ഈ ഗാഡ്ജെറ്റ്സ് യൂസിൽ നമുക്ക് എന്താ വരുന്നത്, കണ്ണ് മാത്രമാണ് മെയിനായിട്ട് വർക്ക് ചെയ്യുന്നത്, കണ്ണും കൈയും.
അപ്പം ഈ രണ്ട് അല്ലെങ്കിൽ കുറച്ച് ചെവിയും, പക്ഷേ ബാക്കിയുള്ള ഏരിയകൾ അധികം വർക്ക് ചെയ്യുന്നില്ല. അപ്പം കുഞ്ഞുങ്ങളെ തുറന്നു വിടുക, കുഞ്ഞുങ്ങളെ കുറച്ച് നേച്ചറുമായിട്ട് പ്രകൃതിയായിട്ട് ഇടപഴകാനായിട്ട് അനുവദിക്കുക, അവരെ കളിക്കാനും കൊടുത്തും വാങ്ങാനും. ഇപ്പം വഴക്കുകളുണ്ടാവും, അത് അവർ തന്നെ പരിഹരിക്കട്ടെ, അല്ലാതെ നമ്മളതിനെ അവരെ ഓവർ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട, അവരെ അമിതമായിട്ട് സംരക്ഷിക്കുകയും വേണ്ട, അമിതമായിട്ട് പാമ്പർ ചെയ്യുകയും വേണ്ട, അതായത് അമിത ലാളനയും വേണ്ട, അമിതമായിട്ട് സംരക്ഷണം വേണ്ട. അങ്ങനെ നമ്മൾ പ്രകൃതിയായിട്ട് ഇടപഴകാനൊക്കെ വിട്ടു കഴിഞ്ഞാൽ അവർ നല്ല വൃക്ഷങ്ങൾ വളരുന്നത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. ആ വൃക്ഷത്തിൻ്റെ ചുറ്റും മറ്റ് വലിയ അച്ഛനമ്മ എന്ന് പറയുന്ന വലിയ രണ്ട് മരങ്ങളുണ്ടെങ്കിൽ ആ മരം ഒരിക്കലും വേണ്ട രീതിയിൽ വികാസം പ്രാപിക്കത്തില്ല. അതുപോലെ നമ്മൾ ഫ്രീ ആക്കേണ്ടടുത്ത് ഫ്രീ ആക്കണം, കൺട്രോൾ നിയന്ത്രണം കൊണ്ടുവരേണ്ട അടുത്ത് നിയന്ത്രണം കൊണ്ടുവരണം. അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു തലമുറയെ വാർത്തെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ.